ബി ജെ പി അവർക്ക് വ്യത്യസ്തതയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട നേതാക്കളെയും പ്രവർത്തകരെയും രാജ്യവ്യാപകമായി വേട്ടയാടുന്ന നിലയാണ് സ്ഥിതി. അങ്ങനെ വേട്ടയാടുമ്പോൾ കോൺഗ്രസ് ഇതരായ പ്രതിപക്ഷ പാർട്ടികളിൽപ്പെട്ടവർക്ക് നേരെ ബി ജെ പി വേട്ടയാടൽ നടത്തുമ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചു വന്ന സമീപനം ആ ബി ജെ പി വേട്ടയാടലിനോടൊപ്പം നിൽക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കെജ്രിവാൾ എന്നത്. ഈ മദ്യനയ കേസ് അതുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണം ഉയർന്നു വന്നപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ഡൽഹി ഗവൺമെന്റിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതിൽ കോൺഗ്രസാണ് വഹിച്ചത്. ബി ജെ പി ഇപ്പൊ കാണുന്ന ഇ ഡി ഇടപെടലിന് വഴിവെച്ചത് തന്നെ അത്തരമൊരു നീക്കത്തിന്റെ ഭാഗമാണ് ഇന്ന് കാണുന്നത്. ഇതില് അതുമായി ബന്ധപ്പെട്ട പരാതി കോൺഗ്രസാണ് പോലീസിന് നൽകുന്നത്. അതിലൂടെ അവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടപ്പോൾ ഇ ഡിക്ക് ആ വഴിയിലൂടെ കടന്നു തടസ്സകരായി. അതിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിയെ മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്യുന്നതര ഇ ഡി സ്വീകരിച്ചു. അങ്ങനെ ചെയ്തപ്പോൾ കോൺഗ്രസിന്റെ പരാതി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതിലായിരുന്നു, കെജ്രിവാളിനെ കേസിൽ കൊടുക്കാത്തതിലായിരുന്നു. എന്തുകൊണ്ട് കെജ്രിവാളിനെ കേസിൽ കൊടുക്കുന്നില്ല, കേസിൽപ്പെടുത്തുന്നില്ല, കെജ്രിവാളിന്റെ ഇതിലൊക്കെ നേതൃത്വം കൊടുത്തു? ഇതായിരുന്നു പരസ്യമായി കോൺഗ്രസ് സ്വീകരിച്ച നിലപാട്. അത് നല്ലൊരു ഘട്ടം വരെ തുടർന്നു. ഇപ്പോ ഇങ്ങനെയൊരു നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചത് സ്വാഗതാർഹമായ കാര്യമാണ്. ഇപ്പൊ സ്വീകരിച്ച നിലപാടിനെയല്ല ഞാൻ വിമർശിക്കുന്നത്. നേരത്തെ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് തെറ്റായിപ്പോയി എന്ന് പറയാനുള്ള ആർജവം കോൺഗ്രസ് നേതൃത്വം കാണിക്കണമായിരുന്നു.